ഇന്ന് തലസ്ഥാന നഗരി ഒന്നാകെ സാക്ഷ്യം വഹിക്കുന്നത് ആറ്റുകാലമ്മയുടെ പൊങ്കാല മുഹൂർത്തങ്ങളിലേക്കാണ്. രാവിലെ 10:30 ക്ഷേത്രത്തിലെ അടുപ്പിൽ തീ പകർന്നതുമുതൽ നഗരിയാകെ ഉയരുന്നത് ഭക്തി നിർഭരമായ അമ്മയുടെ നാമജപ മന്ത്രങ്ങൾ തന്നെയാണ്. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും നിരവധി താരങ്ങൾ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിക്കുവാനായി ക്ഷേത്രങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. ആനയും ചിപ്പിയും ജലജയും അടങ്ങുന്ന വലിയൊരു താരനിര തന്നെയാണ് തലസ്ഥാന നഗരിയിലേക്ക് നേരത്തെ തന്നെ എത്തിയത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ടും ക്ഷേത്രത്തിൽ എത്താൻ കഴിയാതെ പോയ താരങ്ങൾ അവരുടെ വീടിനുള്ളിൽ അമ്മയ്ക്ക് ഭക്തിയോടെ പൊങ്കാല സമർപ്പണം നടത്തുന്നതുമുണ്ട്. അതിൽ എടുത്തു പറയേണ്ട പേര് നടൻ സുരേഷ് ഗോപിയുടെ കുടുംബത്തിൻ്റെതാണ്. സുരേഷ് ഗോപിയും ഭാര്യയും അമ്മയും ചേർന്നാണ് അമ്മയ്ക്ക് പൊങ്കാല സമർപ്പണം നടത്തിയിരിക്കുന്നത്. വീട്ടു പരിസരത്ത് നേരത്തെ ക്രമീകരിച്ച അടുപ്പിനുള്ളിൽ വിളക്കിൽ നിന്നാണ് സുരേഷ് ഗോപിയുടെ ഭാര്യ തിരികൊളുത്തിയത്. തൊട്ടരകിൽ തന്നെ അമ്മയും സുരേഷ് ഗോപിയും പ്രാർത്ഥനകളോടെ ഇരുകൈയും കൂപ്പി നിൽക്കുന്നതും വീഡിയോയിൽ കാണാൻ കഴിയുന്നു. നിരവധി പേർ ക്ഷേത്രത്തിലെത്തി അമ്മയെ ഒരു നോക്ക് കണ്ട് പൊങ്കാല അർപ്പിക്കാനായി കാത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്താൻ കഴിയാത്ത തിരക്ക് മൂലം പലരും അവരുടെ വീടുകളിൽ തന്നെ പൊങ്കാലയിടാൻ നിർബന്ധിതരാകുന്നു. പൊങ്കാല ചടങ്ങുകളുടെ ഭാഗമായി 3 ദിവസമായി വീട്ടിൽ തുടരുകയാണ് നടൻ സുരേഷ് ഗോപി. വിവാഹം കഴിഞ്ഞ നാൾ മുതൽ വീട്ടിലെ സ്ത്രീകൾ മുടങ്ങാതെ പൊങ്കാല ഇടുമായിരുന്നു എന്നും ഇനിയും മുടങ്ങരുതെന്നാണ് ആഗ്രഹമെന്നും സുരേഷ് ഗോപി. അടുത്ത തലമുറയും ഈ ചടങ്ങുകളെല്ലാം പിന്തുടരണം. മകൾ ഭാഗ്യ അവരുടെ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ പൊങ്കാലയിടും. വീട്ടിലെ സ്ത്രീകൾ കുടുംബത്തിനും മക്കൾക്കും ഭർത്താവിനുമെല്ലാം വേണ്ടിയാണ് മനസ്സർപ്പിച്ച് പൊങ്കാലയിടുന്നത്. ഈ സാഹചര്യത്തിൽ പുരുഷന്മാർ വീട്ടിലുണ്ടാകണമെന്നും അതാണ് താനും 3 ദിവസമായി വീട്ടിൽ തുടരുന്നതെന്നും സുരേഷ് ഗോപി. തിരഞ്ഞെടുപ്പിനായൊന്നും പൊങ്കാലയിടുന്നതുമായി കൂട്ടിവയ്ക്കരുതെന്ന് പറഞ്ഞ സുരേഷ് ഗോപി കുടുംബത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ് ഇത്തരം പ്രാർത്ഥനകളും ചടങ്ങുകളും എന്നും പറയുന്നു. അതേസമയം ചിപ്പി, ആനി, ജലജാമൃത നായർ തുടങ്ങിയ താരങ്ങളെല്ലാം ആറ്റുകാല അമ്മയുടെ അനുഗ്രഹം തേടി പൊങ്കാല അർപ്പിക്കാൻ തലസ്ഥാന നഗരിയിലെത്തിയിട്ടുണ്ട്. ഒരുപാട് വർഷമായി ആറ്റുകാലിൽ പൊങ്കാലയിടുന്നുണ്ടെന്ന് ചിപ്പി പറയുന്നു. ചെറുപ്പകാലം തൊട്ട് പൊങ്കാലയിടുന്നുണ്ട്. എല്ലാ വർഷവും വരുന്നതുകൊണ്ട് ഒരുപാട് ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ കാണാറുണ്ടെന്നും ചിപ്പി പറയുന്നു. തടസ്സങ്ങളൊക്കെ മാറി എല്ലാം നന്നായി വരണം എന്നൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് പൊങ്കാലയിടുമ്പോഴുള്ള പ്രാർത്ഥനയിലുള്ളത്. ഓരോ വർഷം വരുമ്പോഴും ആദ്യമായി ഇടുന്ന പോലെയാണ് തോന്നാറുള്ളതെന്നും ചിപ്പി പറയുന്നു.